പ്രാർത്ഥനകളിൽ ഒരാഴ്ച ദിവസം പരിശുദ്ധ അമ്മയെ പ്രത്യേകമായ അമ്മയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഗീതങ്ങളാണ് പ്രത്യേകമായ പാടുകയും ചെയ്യുന്നത്. നമ്മുടെ സഭയുടെ ചൈതന്യത്തോട് ചേർന്നുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും ഇവിടെ മരിയൻ ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. 4 വർഷം നമ്മളിന്ന് പൂർത്തിയാക്കുകയാണ്. 4ാം വാർഷികം നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. ദിവസത്തിലൂടെ ദൈവം നമുക്ക് കരുതി നൽകിയ ഒരു കാര്യമാണ് ഈ മരിയന്റെ. ഇതിലൂടെ ദൈവം വളരെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അനേക സാക്ഷ്യങ്ങൾ ഇവിടെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്താത്ത പ്രത്യേക വിഗ്രഹങ്ങൾ ഇവിടെ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് യാതൊരു സംശയവും ഇല്ല. പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. അമ്മയുടെ മാധ്യസ്ഥത്തിന് അതുപോലെ തന്നെ വ്യവസ്ഥയെ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിന് സമർപ്പിക്കാം. ഇനിയും കൂടുതലായിട്ട് ദൈവം അച്ഛനിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് ഇതുപോലുള്ള നല്ല തുടക്കങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അച്ഛനെ സാധിക്കുവാൻ വേണ്ടി ഇത്രയും ആളുകൾ ഇന്നിവിടെ ഒന്ന് ചേർന്നു ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ശ്രദ്ധാമയ്ക്ക് നന്ദി പറയുവാനായിട്ട് ഞാനും ഇന്നിവിടെ നിൽക്കുക. നിങ്ങളെ പോലെ ഒരു വിശ്വാസിയായിട്ട് തന്നെയാണ്. ഒരുപക്ഷേ കത്തീഡ്രൽ ദേവാലയം കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശുദ്ധകുർബാന അനുഷ്ഠിക്കുന്ന സ്ഥലം ഈ വളർന്ന സ്റ്റോപ്പ് ആയിരിക്കും. എല്ലാവരോടും ചേർന്ന് പരിശുദ്ധ അമ്മയെ പഠിപ്പുമെടുക്കുവാനായിട്ട് വണങ്ങുവാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലം 7 വർഷം ഞാനിവിടെ വന്നിരുന്നു വാർഷികത്തിന്. ഇന്ന് ഈ വാർഷികത്തിൽ ഞാനിവിടെ പരിശുദ്ധ അമ്മ മാധ്യസ്ഥത വഹിച്ച് ഉപദേശം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അനേകമാണ്. നമ്മുടെ ചിലന്ത പ്രാർത്ഥനയുണ്ട്, ഉത്തരേന്ത്യയുടെ മാതാവ് എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ പ്രണാമേന്ദ്രിയ പ്രാർത്ഥനയാണ് ഉത്തരേന്ത്യയുടെ മാതാവ് എന്ന പ്രാർത്ഥന. അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുള്ള ആരെയും ഉപേക്ഷിച്ചതായി കരുതില്ല നിയമം. അമ്മയോട് അപേക്ഷിച്ചിട്ടുള്ള ആരെയും അമ്മ ഉപേക്ഷിച്ചിട്ടില്ല. അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പ്രാർത്ഥനയാണ്. ഇന്ന് 21ാം നൂറ്റാണ്ടിലും ആ പ്രാർത്ഥനയ്ക്ക് മാറ്റമില്ല. ഉണ്ടോ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതുണ്ടെങ്കിൽ അത് പ്രാർത്ഥന ചെയ്യുന്നു. അപേക്ഷിച്ചിട്ടുള്ള ഞാൻ അപേക്ഷിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടാണ് ഞാൻ കുടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നാല് കഴിഞ്ഞ 10-15 നൂറ്റാണ്ടുകളായിട്ട് ഈ പ്രാർത്ഥന മാറ്റമില്ലാതെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അമ്മയുടെ അപേക്ഷിച്ചിട്ടുള്ള ആരെയും ഉപേക്ഷിച്ചതായിട്ട് അമ്മയോട് അപേക്ഷിച്ചിട്ടുള്ള ആരെയും ഉപേക്ഷിച്ചിട്ടില്ല. അമ്മയോട് അപേക്ഷിക്കാത്തവരെയും ഉപേക്ഷിച്ചിട്ടില്ല. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തില് കലായിലെ പ്രകാരമാണ് നിങ്ങൾക്ക് 3ാം ദിവസം കാനായി ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയുടെ അമ്മയെ കൂടാതെ ഈശോ ഒരിടത്തും പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ ആരംഭം അതാണല്ലോ നമ്മളിന്ന്
കേട്ടത്. സുവിശേഷത്തിന്റെ ആരംഭത്തില് അമ്മയുണ്ടായിരുന്നു. ഞാൻ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ പ്രസിദ്ധ അമ്മയുണ്ട്. ആ ഭാഗം അവസാനിക്കുമ്പോൾ പറയുന്നത് എന്താണ്? അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും ഒപ്പം ഈശോ കഫർനഹൂമിലേക്ക് പോയി എന്ന്. ഈശോയുടെ ഒപ്പം അമ്മയുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈശോ തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന കുരിശില് കുരിശിന് ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു. കാനായി അമ്മയുണ്ടായിരുന്നു, കുരിശിന് ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു. ആരംഭത്തിലും അവസാനത്തിലും, സുവിശേഷത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും. അങ്ങനെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താണ്? ഈശോയുടെ പരസ്യ ജീവിതത്തിൽ എപ്പോഴും അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ആരംഭത്തിലും അവസാനത്തിലും അമ്മയെ പേര് എഴുതി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അമ്മ ഉണ്ട് എന്ന് നമുക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് ആരംഭത്തിലുണ്ടെങ്കിൽ അവസാനത്തിലുണ്ട് എങ്കിൽ എപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കാനായിൽ അമ്മയുണ്ടായിരുന്നു, ഈശോയുടെ അമ്മയുണ്ടായിരുന്നു എന്ന്. ഈശോയുടെ അമ്മ ഉണ്ടെങ്കിലുള്ള മത്സരം എന്താണ്? അതാണ് കാനായിലെ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അമ്മയുണ്ടെങ്കിൽ, അമ്മയായെങ്കിൽ ആദ്യം കുറവ് തിരിച്ചറിയുക. അവർക്ക് വീഞ്ഞ് തീർന്നു പോയി. വീഞ്ഞ് തീർന്നു പോയ കാര്യം ആദ്യം അറിഞ്ഞത് അമ്മയാണ്. വരനോ വധുവോ, വരന്റെ അപ്പനോ വരന്റെ അമ്മയോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരുമല്ല അറിഞ്ഞത് വീഞ്ഞ് തീർന്നു പോയ കാര്യം. പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ വീഞ്ഞ് തീർന്നു പോയി എങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അടുത്ത് ഇരിക്കുന്ന ആളിന്റെ ചെവിയിൽ മന്ത്രിക്കും അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന്. എന്നാൽ പരിശുദ്ധ അമ്മ എന്താണ് ചെയ്യുന്നത്? വീഞ്ഞു തീർന്നു പോയപ്പോൾ അമ്മ ആർക്കാണോ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുന്നത് അവന്റെ അടുക്കലാണ് അമ്മ പറയുന്നത്. ഈ ഒരു ഗുണം, ഈ ഒരു സ്വഭാവം നമ്മളെല്ലാവരും ആർജിക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിന് വലിയ മാറ്റം ഉണ്ടാകും. അമ്മയെ നമ്മൾ അനുകരിക്കുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാകും. കുടുംബ ജീവിതത്തില്, ദാമ്പത്യ ജീവിതത്തില്, സമൂഹ ജീവിതത്തില് എല്ലാം വലിയ മാറ്റം ഉണ്ടാകും. ആരോട് പറഞ്ഞാലാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുവാനായിട്ട് സാധിക്കുക? അവരോട് മാത്രം പറയുക. നമ്മൾ ഒരുപക്ഷെ ഈശോയോട് നമ്മൾ പറയുമായിരിക്കും, പക്ഷേ അനേകരോട് പറഞ്ഞ് അത് മോശമാക്കി വഷളാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ഈശോയോട് പറയുക. അമ്മ ഈശോയോട് പറയുകയാണ് നമുക്ക് വീഞ്ഞില്ല. ഈശോ പറയുന്നത് എനിക്ക് സമയമായിട്ടില്ല, എന്റെ സമയമായിട്ടില്ല, സ്ത്രീയേയും നിനക്കും എന്ത്? ഈശോ പറഞ്ഞത് സത്യമാണ്. ഈശോയുടെ സാന്നിധ്യം, അതിലൂടെ ഉണ്ടാകുന്ന വീഞ്ഞ്, അതിനുള്ള സമയമായിട്ടില്ല. ആ സമയം എന്ന് പറയുന്നത് കുരിശിന്റെ സമയമാണ്, ഉത്ഥാനത്തിന്റെ സമയമാണ്. അതിനുശേഷം മാത്രമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളിലൂടെ ഈശോയ്ക്ക് എല്ലായിടത്തും സന്നിഹിതനായി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുക. ഈശോ പറഞ്ഞത് സത്യമാണ്. ഈ ഒരു സത്യം ഈശോ പറയുമ്പോഴും എന്താണ് അമ്മ പറയുന്നത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയോട് എപ്പോഴും നമ്മളെ കുറിച്ചാണ് പറയാനുള്ളത്, നമ്മുടെ കുറവുകളെ കുറിച്ചാണ് പറയാനുള്ളത്. എന്നാൽ അമ്മയ്ക്ക് നമ്മോടും എപ്പോഴും ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കാനായിൽ അമ്മ പറയുന്നത്. ഒന്ന്, അവർക്ക് വീഞ്ഞില്ല എന്നും പരിചാരകരോട് അവൻ പറയുന്നത് ചെയ്യുവാനും, ഈശോയോട് അവർക്ക് വീഞ്ഞില്ല എന്നും, അതുപോലെ തന്നെ ഈശോയോട് സഹകരിക്കേണ്ടവരോ
അവൻ പറയുന്നത് ചെയ്യണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയിൽ കേൾക്കപ്പെടുവാനായിട്ട് താമസിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം അമ്മ പറഞ്ഞ ഈ കാര്യം പാലിക്കാത്തത് കൊണ്ടാണ്. നമുക്കറിയാം വീഞ്ഞുണ്ടാവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. മുന്തിരി ഉണ്ടാവണം, എന്തൊക്കെയാ വേണ്ടതെന്നറിയാമോ? എന്താക്കിയിട്ടുണ്ട് വീഞ്ഞുണ്ടാവണമെങ്കിൽ എന്തെല്ലാം കാര്യം ചെയ്യണം അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാനായാലും കല്യാണം എങ്ങനെയാണ് റോഡിയന്മാര് ഈശ്വരനായ പറഞ്ഞ് അവരുടെ കുടിയെ ന്യായീകരിക്കപ്പെടും അവർ ചിന്തിക്കുന്നുണ്ടോ? ഈ വീഞ്ഞുണ്ടാക്കണമെങ്കിൽ എന്തേലും കഷ്ടപ്പാട് നടന്നു, മുന്തിരി ഉണ്ടാകണം, വിസ്താരം ഉണ്ടാകണം, വെള്ളം ഉണ്ടാകണം, അത് കെട്ടിയിട്ട് ദിവസത്തേക്ക് വെക്കുന്നറിയോ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങള് നടത്തിയാലാണ് വീഞ്ഞുണ്ടാവുക. ഇവിടെ വെള്ളം വീഞ്ഞാക്കുവാനായിട്ടില്ലെങ്കില് ഈ വിവാഹ വിരുന്നിന് വീഞ്ഞിന്റെ കുറവ് പരിഹരിക്കുവാനായിട്ട് അമ്മ ആവശ്യപ്പെടുന്ന ഏക കാര്യം എന്താണ്? അവൻ പറയുന്നത് ചെയ്യും. അവൻ എന്താണ് പറയുക? ഈശോ എന്താണ് പറയുക? സ്വാഭാവികമായിട്ടും വീഞ്ഞുണ്ടാകണമെങ്കിൽ എന്തുമാത്രം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഈശോ ഒറ്റ കാര്യമായി പറയുന്നുള്ളു, വെള്ളം നിറയ്ക്കുവിൻ, വെള്ളം നിറയ്ക്കുവിൻ. കൽപ്പനയാണ്, അവൻ കൽപ്പിച്ചു എന്ന് തന്നെയാണ്, ദൈവകൽപ്പനയാണ്, ദൈവത്തിന്റെ വചനമാണ്. ഈശോയുടെ വചനം ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെയും ഈശോയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഫലങ്ങൾ ഉണ്ടാവുക, പാപമോചനമുണ്ടാവുക, രക്ഷയുണ്ടാവുക, നിത്യജീവനുണ്ടാവുക. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാകും, എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്നവരാകും, പക്ഷേ ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈശോ ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവന്റെ ഓരോ വാക്കും തിരുവചനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വചനം, ആയിരിക്കുന്നവൻ ഞാനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ആയിരിക്കുന്നവൻ ഞാനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നമുക്കറിയാം ആരോട് ഇടവെച്ചാണ് ഈ വചനം അരുളിച്ചതെന്ന്. ആദ്യം ഈ വചനം അരുളിച്ചത് കത്തുന്ന ഉൾപ്പെടത്തിൽ നിന്ന് ദൈവമാണ് അരുളിച്ചത്, മോശയോടാണ് അരുളിച്ചത്. മോശ ചോദിച്ചതിന്റെ പേരെന്താണ്? ദൈവത്തിന്റെ പേരെന്താണ്? ഞങ്ങളെ ഈ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച്, ഞങ്ങളിൽ വിഭജിച്ച് മരുഭൂമിയിലൂടെ കാനാൻ ദേശത്ത് എത്തിക്കുന്ന ഈ ദൈവത്തിന്റെ പേരെന്താണ്? ആയിരിക്കുന്നവൻ ഞാനാകുന്നു എന്നാണ് അതിന്റെ പേര്. ഈശോ ആവർത്തിക്കുകയാണ്, ആയിരിക്കുന്നവൻ ഞാനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന്. എല്ലാ ദിവസവും ഓർത്തിരിക്കേണ്ട ഒരു തിരുവചനമാണ്, എല്ലാ ദിവസവും ഓർത്തിരിക്കുക.